ഏവർക്കൊരിക്കൽ കൂടി പാലക്കാട് ജില്ലയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് മഞ്ഞാലയതുകൊണ്ട് നല്ല പൊടി ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഉണ്ട് ഇപ്പോൾ തുടക്കണേ രാവിലെ ജസ്റ്റ് ഒന്ന് തുടച്ചിടോളൂ അപ്പോൾ ഞാൻ ഉള്ളക്കൊന്ന് വേഗം അടിച്ചിട്ട് അപ്പം നല്ല വൃത്തി അപ്പോഴേക്കും അപ്പോഴേക്കും അടിച്ച് വന്നപ്പോഴേക്കും കട്ടൻ ചായയൊക്കെ ഒന്ന് തലച്ചിട്ടുണ്ടായിരുന്ന അതിൽ പൊടി ഇട്ട് മാറ്റി വെച്ച് കുടിക്കാനുള്ള വെള്ളത്തിലേലക്കിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം വന്നിട്ട് പുറത്ത് അടുപ്പിൽ തീയെന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് ഇന്ന് കത്തട്ടെ ആ ചുവറ്റിനടി ഇടാലോ ഒന്ന് എഴുതിയിട്ട് അപ്പോഴേക്കും ഞാൻ വെണ്ടയ്ക്ക സാമ്പാറിനുള്ളതും തക്കാളിയും അതങ്ങനെയുള്ളതൊക്കെ ഉള്ളതൊക്കെ വിനാഗിരി വെള്ളത്തിലിട്ട് വെച്ചൊക്കെയാണ് അപ്പോൾ എടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം ഞാൻ ഇങ്ങനെ ഒരു മുറമ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും കിണത്തിലാക്കിയിട്ട് കിണ്ണം കഴുകണ്ടേന്ന് എഴുതിയിട്ട് ഞാനത് ഇങ്ങനെ ഒരു മുറമ മേടിച്ചിട്ടുണ്ട് മുറം ആകുമ്പോൾ നമുക്ക് ഒരുപാട് സോപ്പിട്ടൊന്നും കഴിയേണ്ട പെട്ടെന്ന് തന്നെ കഴുകി കഴുകിയെടുക്കാമെന്ന എഴുതിയിട്ട് എനിക്ക് ഒന്നും എളുപ്പമുണ്ട് ഇന്നലെ മേടിച്ചപ്പോൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ട് കളയാനും അല്ലാതെ നല്ല സിമ്പിളാണത് ഒത്തിരി അങ്ങ് കൊള്ളുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ മുറം ഒരു മുപ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എത്രയ്ക്കൊക്കെയോ കാശ് എന്തിനൊക്കെ വേണ്ടി ചിലവാക്കണം ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ വേസ്റ്റ് വേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊണ്ട് കളയും ചെയ്യുക നമ്മുടെ പാത്രത്തിലാവുന്ന ടെൻഷനും വേണ്ട അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളതിലോട്ട് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിടുകയാണ് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ ഒത്തിരി വിനാഗിരി വെള്ളം വിനാഗിരിയും ഉപ്പും കൂടി ഉപ്പ് വേണ്ട വിനാഗിരിയും അതേപോലെ തന്നെ നമ്മുടെ സാധാ വെള്ളത്തിൽ വിനാഗിരിയും ചേർത്തിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ഞാൻ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് അതൊന്നും ഇതാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും അതുപോലെ സവാള തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ സവാളയും തക്കാളിയും വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് ഒരുപാട് കട്ടിയിലായിട്ട് സാമ്പാർ വെക്കുന്നില്ല എന്നാൽ നാളെ രാവിലത്തേക്കും കൂടിയിട്ട് കണക്കാക്കിയിട്ട് ഒത്തിരി ലൂസ് ആക്കിയിട്ടാണ് വെക്കുന്നത് പിന്നെ കാലത്ത് മുതൽ ഉപ്പ്മാവ് മുതൽ നമ്മൾ ഈ സാമ്പാർ എടുക്കുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ എത്തുകയും വേണം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി സാമ്പാർ അതിനോട് ഒരുപാട് കട്ടിയാക്കണില്ല കേട്ടോ അപ്പം ഞാനിത് സവാളയും എല്ലാം അരിഞ്ഞെടുക്കണം അപ്പം വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊന്നും ചില ഇടയിലൊക്കെ വിലക്ക ഇടയ്ക്കുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ കാലത്ത് ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഏത് ജോലി ഫസ്റ്റ് ചെയ്യണം ഏത് ജോലി സെക്കൻഡ് ചെയ്യണം എന്ന് നമുക്കൊരു അവബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജോലീനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കുട്ടികളെ എണീക്കുന്ന ടൈമ് ഇപ്പോൾ എനിക്ക് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും തക്കുഡ് ഉറക്കത്തിനിന്ന് എണീക്കുക അപ്പോൾ അവനെ പോകേണ്ട ഉറക്കാൻ നിൽക്കണം ആ സമയത്ത് നമ്മുടെ അതിങ്ങനെ താളിക്കാൻ നിൽക്കുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ടൈമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഉള്ള ടൈമിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജോലികളെ വിഭജിച്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇടാം കേട്ടോ ആ പിന്നെ വർക്ക് ചെയ്യണ വീട്ടമ്മമാർക്കും സോറി വർക്ക് വർക്കിംഗ് വുമെൻസിനും അതേമാതിരി നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മ സാധാ വീട്ടമ്മമാർക്കായാലും ചിലവർ ഒരു അഞ്ച് മണിക്ക് പോലും ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ അവരുടെ ജോലി തീരില്ല അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ വന്നു അപ്പോൾ ചോറ്റിൻ്റെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേവ് വേവ് കുറച്ച് കുറവുള്ള അരിയായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് വേഗം വാർത്ത് വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉപ്പുമാവിനുള്ള അതൊക്കെ താളിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വെള്ളം ഒന്ന് തെളിച്ച് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ വേറെന്തായാലും അപ്പോൾ അതിലോട്ട് അതിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഉപ്പുമാവിനെ അത് വേവിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് തന്നെ അതേപോലെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ീട്ടോട്ട് അരിഞ്ഞു മുഴുവിപ്പിച്ചിട്ടില്ല കുറച്ച് കുറച്ചരിഞ്ഞിട്ടുള്ളൂ അപ്പം അതെൻ്റെ കറയാണ് എൻ്റെ കയ്യിലായിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഇന്നൊരു ജോലിൻ്റെ പുറയിൽ തന്നെ നിൽക്കാണ്ട് ആ സമയത്ത് നമുക്ക് ഏതൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നമ്മുടെ നമ്മളൊരു നിശ്ചയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ നമുക്കൊരു ടഫായിട്ട് തോന്നുകയുള്ളു പിന്നെ നമ്മളത് റെഗുലറായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് നമുക്കതൊരു ഭാര്യ അല്ലാത്ത പോലെ തോന്നും ആ ചിലവരുണ്ട് ഒരു ജോലി ചെയ്ത് കഴിയട്ടെ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ജോലി അവരെത്ര സ്പീഡ് ചെയ്തു കഴിഞ്ഞാലും ഒരു ജോലിക്കും പിന്നെ ഇടവേള വേള വരുന്ന സമയം ഉണ്ടല്ലോ ഒത്തിരി സമയം നമുക്ക് അടുക്കളയിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ തോന്നും പക്ഷേ എങ്കിലും നമ്മുടെ വലിയ ജോലികളൊന്നും തീരുവുമില്ല അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കുറുക്ക് വഴിയിലൂടെ ചെയ്തു തീർക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വ്ളോഗുകളായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമുക്ക് അറിയിക്കുകയും വേണം അപ്പോൾ ഞാനിതിവിടെ നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉപ്പ്മാവ് റെഡി ആയി ഇറക്കി വെച്ച് മാറ്റിയപ്പോഴേക്കും അടുത്ത അടുപ്പിൽ തന്നെ ഞാൻ സാമ്പാറുള്ള വെണ്ടയ്ക്കൊക്കെ വാട്ടിയിട്ട് അതൊക്കെ വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക് സാമ്പാറിന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഓൾറെഡി ഒത്തിരി ഏർ തവണതൊക്കെ കാണിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത തോന്നിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പ് മാവ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കട്ടകളില്ലാണ്ട് ഉടച്ച് ഉടച്ച് ഉടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടും പിന്നെ തേങ്ങ ചേർക്കലില്ല അപ്പോൾ അതെല്ലാം സാമ്പാർത്തിൽ ഒഴുക്കം മട്ടിലാക്കിയിട്ട് അത് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ പോയിട്ട് അലക്കിയിട്ടുണ്ട് എനിക്ക് കൃത്യം പറഞ്ഞാൽ എട്ടൊമ്പത് മണി എട്ടര എട്ടൊമ്പത് മണിക്ക് ഉള്ളിൽ എന്തായാലും നമ്മൾ ദിവസവും നമ്മൾ അലക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികളൊരുവിധമൊക്കെ ഉണങ്ങിയും കിട്ടും നമ്മുടെ വലിയൊരു ജോലി ഭാരവും തീരുകയും ചെയ്യും നമുക്ക് കുളിക്കുകയും ചെയ്യാം അപ്പോൾ മഞ്ഞ് കാലയതുകൊണ്ട് ഭയങ്കര പൊടിയുള്ളതുകൊണ്ട് തന്നെ തലേദിവസം വൈകുന്നേരം നനച്ചിട്ടുള്ള ഉണങ്ങി ണങ്ങിന്നുണ്ടെങ്കിൽ മുറ്റത്തില്ലേ അപ്പോൾ ഞാൻ അലക്കിയ ശേഷം മുറ്റടിക്കാൻ നിൽക്കുക അപ്പം എങ്ങനെയാണെന്ന് അറിയാമോ പൊടി അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പോലും അപ്പം അല്ലെങ്കിൽ ഈ പൊടി നമ്മുടെ അകത്തും ഒക്കെ കയറി വരും നമ്മൾ മുറ്റടിക്കുന്ന സമയത്ത് കൂടി പ്രത്യേകിച്ച് മണ്ണുള്ള അവിടെ അപ്പം ഞാൻ അലക്കിയ വെള്ളത്തിൻ്റെ ഒഴിച്ചിട്ടാണ് പറഞ്ഞത് മുറ്റക്കടിച്ചത് മുറ്റ കടിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ ഇവിടത്തെ പ്രാവിനെ തീറ്റ കൊടുക്കുകയാണ് കണ്ടോ അപ്പം എന്താണ് തക്കുടും എണീറ്റ് വന്നിട്ടുണ്ട് അവൻ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് തക്കുടേം ഞാൻ അലക്കണ അവിടെ ഒക്കെ ജസ്റ്റ് കുറച്ചും കൂടി അലക്കാനുള്ള ഉണങ്ങാനിടാൻ പോയ സമയത്ത് അവൻ അവിടെ നിന്നിട്ട് കളിക്കാനാണ് കേട്ടോ അപ്പം അങ്ങനെ അലക്ക് കഴിഞ്ഞ് എൻ്റെ കൂിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ് പിന്നെ ഞാൻ ബീറ്റ്റൂട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ബീറ്റ്റൂട്ട് രണ്ട് വിസലടിച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെന്ത് വരും അപ്പോൾ ബീറ്റ്റൂട്ട് വേവിച്ച് വെച്ചിട്ടുള്ള അത് ഞാൻ താളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്ന ശേഷം വേഗം തന്നെ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് വേഗം ഉള്ളിയും അതേമാതിരി വെളുത്തുള്ളി യും ഇഞ്ചിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തേങ്ങ അത്തിരി കുറച്ചിൽ ഞാൻ ചേർക്കണല്ലോ കേട്ടോ ഒരുപാട് ഒന്നും വേണ്ട പൊടിപൊടിയായി ചെറിവിട്ട് ചേർക്കണം ചതച്ചമുളകൊക്കെ ചേർത്ത് പിന്നെ ബീറ്റ്റൂട്ട് വേവിക്കാൻ വെച്ചപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് പിന്നെ ചതച്ചമുളകും അതേപോലെ കറിവേപ്പലി മഞ്ഞപ്പൊടിയൊക്കെ കൂടി ചേർത്തിട്ട് ഇതൊന്ന് വെറുതെ നമ്മളൊന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുൻപുള്ള ബ്ലോഗുകളിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെയും വീണ്ടും വീണ്ടും അല്ലേ വീണ്ടും വീണ്ടും കാണിച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരു ജോലിയുടെ തന്നെ പുറകിലല്ലോ നിൽക്കുന്നത് നമ്മൾ ഒരു കൂട്ടം ജോലികൾ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്തു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കള ജോലികൾ ചെയ്ത് തീർക്കുക നമുക്കൊരു ഒരു ടെൻഷനോ നമുക്ക് വല്ലാണ്ടൊരു അവശതയോ തോന്നൂല്ല ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ടൈമാണ് ഇത്രയും ജോലി ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു അവശതായിരിക്കും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അല്ലാന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒത്തിരി തവണ അടുക്കളയിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ കൈകൊണ്ട് വാരി ഇടണം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ വെള്ളം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെന്ന് തന്നെയല്ലോ ആ വെള്ളം അതിൻ്റെ ജ്യൂസ് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ജ്യൂസ് എടുത്തുകഴിയുമ്പോൾ നമ്മുടെ ബീറൂട്ടിന് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവും എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂ ആ ജ്യൂസ് ഞാൻ വൈകുന്നേരം കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർത്ത് കുഴച്ചിട്ടുണ്ടാക്കാന്ന് എഴുതിയിട്ടാണ് അത് മാറ്റി വെച്ചത് രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് സന്ധ്യ സമയത്ത് കഴിക്കാൻ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ നാലുമണി പലഹാരമായിട്ട് അപ്പോൾ അതിൽ ബീട്രൂട്ടും പഞ്ചസാര ഒക്കെ ചെയ്തിട്ട് നല്ല മധുര ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ജ്യൂസ് ഞാൻ മാറ്റി വെക്കുന്നത് ഞാൻ കാണിച്ചതെട്ടോ അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിൻ്റെയും കൂടി അപ്ലോഡ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നൊരു ഉദ്ദേശം കൊണ്ട് അത് അപ്പോൾ ഞാൻ അതിൽ കുറച്ചങ്ങടെ കാണിക്കണില്ല ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട് ഒരു കാൽ ഗ്ലാസ് ജ്യൂസ് നമുക്ക് ഉണ്ടാവും കാൽ ഗ്ലാസ് വല്ലോഡ് ചെയ്യുമ്പോൾ ബീട്രൂട്ടിന്നും കൂടി ഇറങ്ങി വലിയതും കൂടിയിട്ടാണ് കാൽ ഗ്ലാസ് ഒന്നും ഉള്ളത് അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന നാല് മണി പലഹാരത്തിനൊക്കെയാണ് നല്ലതല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും ചപ്പാത്തി അപ്പം ചപ്പാത്തി ചപ്പാത്തിയെന്നെ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിക്ക് കണ്ണും മൂക്കൊക്കെ വലച്ചിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താലൊക്കെ പറ്റില്ല കണ്ടില്ലേ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ അവിടെ മൂടി മാറ്റി വെക്കാനെട്ടോ അപ്പം ഞാൻ വൈകുന്നേരം എടുക്കുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നമ്മുടെ കുളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിള്ളേർക്ക് ചായ കൊടുക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തക്കൂട് ഒറ്റയ്ക്കൊക്കെ വാരി കഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് മുഴുവനായിട്ടൊന്നും ചെല്ലില്ല അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ടിലായാലും നമ്മൾ വാരി കൊടുക്കുന്നതിനേക്കാളും അവർ വാരി കഴിക്കണമെങ്കിൽ അതാണ് കേട്ടോ അവർക്ക് ഏറ്റവും കൂടുതൽ ദഹനത്തിനും ഒക്കെ നല്ലതാണ് പറയണത് നമ്മളല്ല ആരോഗ്യ ആയുർവേദ ഡോക്ടർമാർ ആരോഗ്യപരമായ വാർത്തകളിലൊക്കെ ചിലതിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികളുടെ കൂടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരും നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ചായ പൊടിയും ഞങ്ങളുടെ അടുക്കള പണിയും ഒക്കെയും കഴിഞ്ഞ് നമ്മുടെ തക്കുഡിവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടിനെ ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ നല്ല കയറി ഇരിക്കുന്നത് അപ്പോൾ തക്കുടു വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ അവൻ്റെ വണ്ടിയും എഴുന്നേറ്റ് പണിയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ എടുക്കണം എന്ത് ചെയ്യുമ്പോഴും അവൻ്റെ വീടിയെടുക്കണം അപ്പുറത്തെ ഇവിടുത്തെ പട്ടിയാണ് ആ സൈഡിൽ കൂടെ മറ്റേ ഒടിയെ വന്ന് നിന്ന് പോയതുപോലെ പോയത് കേട്ടോ അപ്പോൾ താ കുടിനോട് ഒന്ന് ചിരിക്കടാന്ന് ഞാൻ പറഞ്ഞാണ് അപ്പോൾ അതേ ചിരിച്ചാണെങ്കിൽ കണ്ട് കണ്ടോ വായിലെത്ര പല്ലുണ്ടെങ്കിൽ നമുക്ക് എണ്ണിയെടുക്കാം എന്നുള്ള തരത്തിൽ കുട്ടി ചിരിച്ചതിൻ്റെ കുട്ടി അതിനൊരു പിഷ്കത്തരവും കാണിക്കില്ല കേട്ടോ എടുക്കാനല്ലേ അപ്പം ഇപ്പോൾ സമയം അവരങ്ങനെ ഇങ്ങനെ ഇന്ന് ഇരുന്ന് പിന്നെ കുറച്ച് നേരം വീടിയൊക്കെ കണ്ട് അവനൊക്കെ വരുമ്പോൾ സമയം ഉച്ചയൊക്കെ ആകും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കഴിയട്ടെ അപ്പോൾ ഉച്ചയോണൊക്കെ കഴിഞ്ഞ് കുറേ നേരം വീഡിയോ ഒക്കെ കണ്ട് ഞാൻ തക്കൂടിന് ഉറക്കി അങ്ങനെ വന്നപ്പോഴേക്കും ചെറുതായിട്ടൊരു ചാറ്റിൽ ഉണ്ടായി അപ്പോൾ ഞാൻ അടക്കപ്പുറത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓടി കൊണ്ട് ഞാൻ വാരിയിട്ടു അപ്പോൾ ഞാൻ തക്കുടും ഉറങ്ങാൻ വേണ്ടി കാത്തിക്കുകയായിരുന്നു ഇന്നലെ ഫുൾ ആയിട്ട് നമ്മുടെ തട്ടിയിടിക്കലും അങ്ങനെയുള്ള ഒക്കെ ചെയ്തു പിന്നെ ചെറുതായിട്ടുള്ള ക്ലീനിങ്ങ് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യേണ്ടതായി ചെയ്തിട്ട് കുറച്ച് ഞാൻ സ്പെൻഡിങ് ആയിട്ട് വെച്ചുകയായിരുന്നു പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്നു സോറി ഭയങ്കരമായിട്ട് ഒറ്റ ഇതിൽ വോയിസ് എടുക്കുമ്പോൾ ഭയങ്കര തൊട്ടില് വരുന്നുണ്ട് ആ അപ്പോൾ കണ്ടില്ല അവിടെ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ മാസം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളുണ്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ പ്രത്യേകിച്ച് അപ്പോൾ ആ കുപ്പി എന്ന് പറയുന്നത് ഞാൻ കസ്റ്റഡർ അതൊക്കെ എടുത്ത് വെച്ചാണ് അപ്പോൾ ആ കുപ്പി എടുത്ത് മാറ്റിയത് ഒന്ന് ഒന്ന് പഴകിയല്ലോ അപ്പോൾ പിന്നെ ഇത് നമ്മുടെ തക്കടുവിൻ്റെ തൂവൽ കളക്ഷനാണ് കേട്ടോ തക്കുഡിവിൻ്റെ ആണോ കുഞ്ഞുണീൻ്റെ അല്ലേ കണ്ടോ അപ്പോൾ അവനൊരു കുഞ്ഞു കവറിൽ അവനെ അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുതായ രീതിയിലുള്ള ശീലങ്ങൾ നമ്മൾ ശീലിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളിപ്പോൾ തന്നെ അതൊക്കെ തുടർന്ന് ശീലിപ്പിച്ചു കൊണ്ടു കൊള്ളൂട്ടോ ഇത് നമ്മുടെ കുഞ്ഞുണ്ണീൻ്റെ രണ്ടാം ക്ലാസ്സിലത്തെ അല്ല മൂന്നാം ക്ലാസ്സിലത്തെ അല്ല നാലാം ക്ലാസ്സിലത്തെ ഫോട്ടോ ആയിരുന്നു പിന്നെ ഇത് നമ്മുടെ കുഞ്ഞുണ്ണീൻ്റെ യു കെ ജിത്തെ ഫോട്ടോ ആയിരുന്നു കേട്ടോ ഇത് തക്കടുവിൻ്റെ കരിവളയാണ് കുഞ്ഞിലെ ആ ഇത് എൽ കെ ജിത്ത് കുഞ്ഞുണിയുടെ നമ്മുടെ ഫോട്ടോ ആണ് അപ്പോൾ കുഞ്ഞുണിൻ്റെയും തക്കുഡൂൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞിലുള്ള ഒത്തിരി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് കുറച്ചൊക്കെ എൻ്റെ ഫോണിലുള്ളൂ അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് ശേഖരിച്ചിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അതൊക്കെ തുടച്ചും ഒക്കെ ഒക്കെയായിട്ട് ഷെൽഫൊക്കെ നമ്മുടെ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൻ്റെ ഫോട്ടോ ഒക്കെ അതിൻ്റെ നേരെയുണ്ട് കൃഷ്ണനുണ്ട് പിന്നെ രണ്ടാമത്തെ ഷെൽഫിലാണെങ്കിൽ ഞാൻ മരുന്നുകളൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുണീൻ്റെ കളർ പിന്നെ തക്കടുവിൻ്റെ കന്മശിയും തക്കൂടിൻ്റെ ബോഡി ലോഷനൊക്കെ അതൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ അപ്പം അസ്നാദ്യ പൊടി പിന്നെ ഒരു കപ്പിലോട്ട് ടെസ്റ്ററും അതൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ബുക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് അറേഞ്ച് ചെയ്യില്ല എത്ര തന്നെ നമ്മൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വൃത്തിയിടാവുന്ന ഒരു സെക്ഷനാണ്ട്ട് ഈ ബുക്കൊക്കെ വെക്കുന്നത് കുഞ്ഞുനെയൊക്കെ ചാടി പറിച്ചൊക്കെ വലിച്ചെടുക്കും അതേമാരി തക്കൂട് പ്രത്യേകിച്ച് പറയണ്ട ഒരു കസാരയും കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി എല്ലാം എടുത്ത് നോക്കലാണ് അവൻ്റെ പണിയിട്ട് അങ്ങനെ നമ്മുടെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഇത്രയും സാധനം വേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എടുത്തൊരു കവറിലോട്ട് മറ്റിയതൊക്കെ കത്തിച്ചു കളി കേട്ടോ നാളെ തന്നെ അല്ലാണ്ട് അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഇതാവും അപ്പോൾ പിന്നെ കുറച്ച് ചെറുതായിട്ട് ഒരു മഴയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കാത്തത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുക്കളയുടെ അവിടെയുള്ള വർക്ക് ഏരിയയിലുള്ള ഫാനിൽ കുറച്ച് പൊടി ഉണ്ടായി അത് ഇന്നലെ നല്ല തട്ടിയടിച്ചപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ മാറ്റി വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കസാരി ഇട്ടിട്ട് സൂപ്പിളായിട്ട് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നില്ലെങ്കിൽ നമുക്ക് തലയണ കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ അതേപോലെ പഴയ തുണി കൊണ്ടൊക്കെ നമുക്ക് തുടച്ചെടുക്കാം കൈ എത്തുന്ന തോരുത്താണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ കൈ എത്തുന്ന തോരുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ കസേരി ഇട്ടുകഴിഞ്ഞാൽ സൂപ്പറായിട്ട് എനിക്ക് നിന്ന് ചെയ്യാം അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉറങ്ങും ചെയ്യാം ആ ഒരു ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ചെറുതായിട്ട് ക്ലീനിങ്ങിന് പലപ്പോഴും ഉപയോഗിക്കൽ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേർത്തണിച്ചിട്ട് വെളുപ്പിന് ഉള്ള ഒരു മണിക്കൂർ അങ്ങനെ നമ്മുടെ അടുക്കള പണി ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു മണിക്കൂർ അങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതെ അവരെ എണീറ്റു അപ്പം അപ്പോൾ ഞാൻ വേഗം ഒറ്റമൊക്കെ അടിക്കാനായിട്ട് ഇനി അവർക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ ഇന്നത്തെ ബ്ലോക്ക് ബ്ലോഗ് ഒരുപാട് അങ്ങനെ വലിച്ചു നീട്ടിണ്ടെന്നാണ് ചെറിയൊരു ചാറ്റൽ മഴയുടെ മഴ അങ്ങോട്ട് പോയിട്ടാണ് മഴയുടെ പാടുപോലില്ല അപ്പോൾ നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിച്ചല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്